എല്ലാ കുട്ടികൾക്കും മൈലഞ്ച് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഹിരോഷിമ ദിനം എന്നാണ്? ഓഗസ്റ്റ് 6. നാഗസാക്കി ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ്? 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ്. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം? ഹിരോഷിമയിലാണ് ആദ്യമായിട്ട് അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത്. ഹിരോഷിമ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച വർഷം ഏത്? 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടത്. നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച ദിവസം? 1945 ഓഗസ്റ്റ് 9-നായിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത്. ഹിരോഷിമയിൽ പ്രയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേര്? എനോല ഗേ. എനോല ഗേ വിമാനം പറത്തിയത് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്സ് ആയിരുന്നു എനോല ഗേ എന്ന വിമാനം പറത്തിയത്. എനോല ഗേ വിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? വില്യം എസ് പാസൺ ആയിരുന്നു എനോല ഗേ വിമാനത്തിലെ ക്യാപ്റ്റൻ. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിച്ച മൂലകമേത്? യുറേനിയം 235. നാഗസാക്കിയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര്? ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേര്? ബോക്സ് കാർ. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം പറത്തിയിരുന്നത് ആരായിരുന്നു? ചാൾസ് സ്വീനി. ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? പ്ലൂട്ടോണിയം 239. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് ജപ്പാനിൽ ആറ്റം ബോംബിട്ടത്? പേൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? എഡ്വേർഡ് ടെല്ലർ. ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ജപ്പാനിൽ അണുബോംബ് ആക്രമണത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേര്? ഹിബാകുഷ. ഹിബാകുഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്ഫോടനം അനുഭവിച്ചവർ. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ലിയോ ടോൾസ്റ്റോയ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരോ ഹിറ്റോ. അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേരെന്താണ്? മാൻഹട്ടൻ പദ്ധതി. ജപ്പാനിൽ അണുബോംബ് ഇട്ടതിന് ശേഷം പ്രസിഡന്റിനോട് എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു? റോബർട്ട് ഓപ്പൺ ഹൈമർ. മാൻഹട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺ ഹൈമർ. സമ്പൂർണ്ണ ആണവ നിർമ്മാർജ്ജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 26. ഹിരോഷിമയിലെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഓലിയാണ്ടർ പുഷ്പം. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? രാജ രാമണ്ണ. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ്? ദി ഗാഡ്ജറ്റ്. ഓലിയാണ്ടർ പുഷ്പത്തെ ജപ്പാനിൽ വിളിക്കുന്ന പേര്? ക്യോച്ചിക്കൂട്ടോ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ബരാക് ഒബാമ. ഏത് വർഷത്തിലാണ് ബരാക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ചത്? 2016. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഹിരോഷിമ. ഫാറ്റ്മാൻ എന്ന ബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? 4.63 ടൺ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന.
എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്? 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം എന്നാണ്? ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം? അമേരിക്കയിലെ ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം? 193 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള 193-ാമത് രാജ്യം ഏതാണ്? സൗത്ത് സുഡാൻ. കാർഗിൽ യുദ്ധം നടന്നതെന്നായിരുന്നു? 1999.